ഹരിയോ പണ്ട് ദേവാദിദേവനായ മഹാദേവന്റെ പരമഭക്തനായിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ചിത്രരഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്റെ ദിവസം ആരംഭിച്ചിരുന്നതും അവസാനിപ്പിച്ചിരുന്നതും തന്റെ പൂജാഗ്രഹത്തിലുള്ള ശിവലിംഗത്തെ അർച്ചിച്ചുകൊണ്ടായിരുന്നു. അവിടെയുള്ള ഭഗവാനെ അർച്ചിക്കുവാൻ വേണ്ടി മാത്രമായി അദ്ദേഹം പ്രത്യേകം ഒരു ഉദ്യാനം തന്നെ സജ്ജീകരിച്ചിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമൂല്യവും അതിദുർലഭവുമായ അതിസുന്ദരമായ പൂച്ചെടികളെ കൊണ്ടുവന്ന് അദ്ദേഹം ഈ ഉദ്യാനത്തിൽ നട്ടുവളർത്തി. ഇതിന് നാലു ഭാഗത്തുമായി ബിൽവവൃക്ഷങ്ങളെയും അദ്ദേഹം സ്ഥാപിച്ചു. അങ്ങനെ ഈ ഉദ്യാനത്തിൽ നിന്നും ലഭിക്കുന്ന പൂക്കളും ബിൽവപത്രങ്ങളും ഉപയോഗിച്ച് ദിവസവും രണ്ടു നേരം അദ്ദേഹം ഭഗവാൻ ശിവനെ അർച്ചിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ഉദ്യാനത്തിന്റെ മുകളിലൂടെ ഒരു ഗന്ധർവൻ പറന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ഈ ഉദ്യാനത്തിൽ നിന്നും വരുന്ന സുഗന്ധത്താൽ ആകൃഷ്ടനായ ഗന്ധർവൻ ഉദ്യാനത്തിലേക്ക് ഇറങ്ങി അവിടെയുള്ള പൂക്കളെയെല്ലാം പറിച്ച് കൊണ്ടുപോയി. രാജാവ് പൂജാസമയമായി വന്നു നോക്കുമ്പോൾ അവിടെയൊന്നും പൂക്കൾ കാണാനില്ല. ദുഃഖത്തോടുകൂടി അന്നത്തെ ദിവസം ബിൽവപത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് അദ്ദേഹം അർച്ചന പൂർത്തീകരിച്ചു. പക്ഷേ പിറ്റേത്തെ ദിവസവും ഗന്ധർവൻ ഇതേപോലെ വന്ന് പൂക്കളെല്ലാം കൊണ്ടുപോയി. അന്നും രാജാവിന് പൂക്കൾ ലഭിച്ചില്ല. ഇങ്ങനെ കുറേ ദിവസം നടന്നപ്പോൾ രാജാവ് ആ ഉദ്യാനത്തിന് ചുറ്റും ഭടന്മാരെ നിയോഗിച്ചു. പക്ഷേ മായാവിയായ ഗന്ധർവനെ കാണാൻ ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് പൂക്കൾ എങ്ങോട്ട് പോകുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. രാജാവിന് വളരെയധികം വിഷമമായി. എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ബിൽവപത്രം കൊണ്ട് മാത്രം ഭഗവാനെ അർച്ചിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി രാജാവിന് സ്വപ്ന ദർശനമുണ്ടായി. തന്റെ ഭക്തന്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ പരമശിവൻ രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു. എനിക്ക് അർച്ചിച്ചിട്ടുള്ള ബിൽവപത്രങ്ങളെ എടുത്ത് ഉദ്യാനത്തിൽ മുഴുവൻ വിതറിയിടുക. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കും. ഇത് കേട്ട ഉടനെ രാജാവ് ഉണർന്നു. ഉണർന്നു നോക്കുമ്പോൾ പ്രഭാതം അടുത്തിരിക്കുന്നു. ഓടിച്ചെന്ന് പൂജാഗൃഹത്തിൽ നിന്നും അർച്ചിച്ചിട്ടുള്ള ബിൽവപത്രങ്ങളെ എടുത്തുകൊണ്ടുവന്ന് ഉദ്യാനത്തിൽ മുഴുവൻ വിതറി. എന്നിട്ട് അവിടെ ഒരു കോണിലുണ്ടായിരുന്ന ബിൽവവൃക്ഷത്തിന്റെ പിന്നിൽ രാജാവ് ഒളിച്ചിരുന്നു. പ്രഭാതമായി. ഗന്ധർവൻ പതിവ് പോലെ വന്നു. പക്ഷെ ഇത്തവണ വന്ന് ഉദ്യാനത്തിൽ ഇറങ്ങിയതും അദ്ദേഹത്തിന്റെ കാല് സ്പർശിച്ചത് ഭഗവാനെ അർച്ചിച്ചിട്ടുള്ള ബിൽവപത്രത്തിന്റെ മുകളിലായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ശക്തിയും ക്ഷയിച്ചു. ഒന്ന് അനങ്ങാൻ പോലും ശേഷിയില്ലാതെ നിസ്സഹായനായി അദ്ദേഹം നിന്നു. ഈ നിൽക്കുന്ന കാഴ്ച ചിത്രരഥൻ എന്ന രാജാവ് കണ്ടു. അദ്ദേഹം പുഷ്പദന്തന്റെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ട ഉടനെ പുഷ്പദന്തൻ തന്നെ സ്വയം പരിചയപ്പെടുത്തി, എന്ത് മായയാണ് താങ്കൾ ഇവിടെ രചിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. ആ സമയത്ത് രാജാവ് പറഞ്ഞു, ഇതെന്റെ മായയല്ല, ഇത് ദേവാദിദേവനായ ഭഗവാൻ പരമശിവന്റെ മായയാണ്. അദ്ദേഹത്തിന് അർച്ചിച്ചിട്ടുള്ള ബിൽവപത്രത്തിന്റെ മുകളിലാണ് അങ്ങിപ്പോൾ ചവിട്ടിയിട്ടുള്ളത്. അതിന്റെ ശക്തിയാണ് ഇപ്പോൾ അങ്ങയെ തടഞ്ഞു നിർത്തുന്നത്. ഇത് കേട്ടപ്പോൾ പുഷ്പദന്തന് ആശ്ചര്യം തോന്നി. ഭഗവാന് അർച്ചിച്ചിട്ടുള്ള ഒരു ബിൽവപത്രത്തിനു പോലും ഇത്രയും ശക്തിയോ? അങ്ങനെയെങ്കിൽ ആ ഭഗവാന്റെ മഹിമ എത്രയായിരിക്കും? ഈ വിചാരം ഉള്ളിൽ ഉദിച്ചതോടുകൂടി കുറ്റബോധമുണ്ടായി. താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യണം എന്ന വിചാരവും ഉണ്ടായി. താൻ ഒരു ഗന്ധർവനാണ്, ദേവലോകത്തെ പാട്ടുകാരനാണ്. അതുകൊണ്ട് തന്റെ കർമ്മമായ പാട്ടിലൂടെ തന്നെ ഭഗവാന് ഒരു പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പുഷ്പദന്തൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ പുഷ്പദന്തൻ ഭഗവാന്റെ മഹിമയെ വർണ്ണിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഗാനം ആലപിച്ചു. ഇങ്ങനെ പല രീതിയിൽ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കാൻ ശ്രമിച്ച് ക്രമേണ പുഷ്പദന്തന് ഒരു കാര്യം വ്യക്തമായി. ഭഗവാന്റെ മഹിമ അപാരമാണ്, മനുഷ്യ മനസ്സിന് വർണ്ണിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. ദേശത്തിന്റെയും കാലത്തിന്റെയും പരിമിതിയിലുള്ള ചില വസ്തുക്കളെ മാത്രമേ മനസ്സിനറിയാൻ സാധിക്കുകയുള്ളൂ. അതിലും പലതും മനസ്സിന് അവ്യക്തമാണ്. അങ്ങനെയുള്ള ഇത്രയും ചെറിയ ഒരു മനസ്സുകൊണ്ട് ദേശകാലാതീതനായ ഭഗവാന്റെ മഹിമയെ എങ്ങനെ വർണ്ണിക്കാനാണ്? തനിക്കറിയാവുന്ന മുഴുവൻ വാക്കുകളെയും ഉപയോഗിച്ച് വർണ്ണിക്കാൻ ശ്രമിച്ചാലും ഭഗവാന്റെ മഹിമയുടെ ഒരംശം മാത്രമേ ആവുകയുള്ളൂ. ഈ ബോധമുദിച്ചപ്പോൾ പുഷ്പദന്തൻ തന്റെ ഗാനത്തെ ഉപസംഹരിച്ചുകൊണ്ട് ഇങ്ങനെ പാടി. തവ തത്വം ന ജാനാമി കീദൃശോസി മഹേശ്വര യാദൃശോസി മഹാദേവ താദൃശായ നമോ നമ. അങ്ങ് എങ്ങനെയുള്ളവനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങയെ പൂർണമായി വർണ്ണിക്കാനുള്ള ശേഷിയും എനിക്കില്ല. എന്നാൽ അല്ലയോ മഹാദേവ, അങ്ങയുടെ സ്വരൂപം എങ്ങനെയുള്ളതാണോ അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം.
അതായത് അങ്ങയുടെ സ്വരൂപത്തെ അങ്ങ് മാത്രം അറിയുന്നു. അങ്ങയുടെ മഹിമയെ അങ്ങയ്ക്ക് മാത്രമേ വർണ്ണിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെ പോലെയുള്ളവർക്ക് അത് സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമസ്കരിക്കുക എന്ന ഒരു ക്രിയ മാത്രം. അതുകൊണ്ടല്ലയോ മഹാദേവ, ഞാനിതാ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ ഗാനത്തെ ഉപസംഹരിച്ചു. ഉടനെ തന്നെ ഭഗവാന്റെ കടാക്ഷം ലഭിച്ചു. അദ്ദേഹത്തിന് തന്റെ ശക്തി തിരിച്ചു ലഭിച്ചു. ഭഗവാനെയും ഭക്തനെയും പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് തന്റെ ലോകത്തേക്ക് പോയി. അന്ന് പുഷ്പദന്തൻ പാടിയിട്ടുള്ള ആ പാട്ട് ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നു. ശിവമഹിംനാ സ്തോത്രം എന്ന പേരിലാണ് ഇന്ന് ലോകത്തിൽ അത് പ്രചരിക്കുന്നത്. ഈ സ്തോത്രം അതിശക്തിയുള്ള ഒരു സ്തോത്രമാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന ഈ സ്തോത്രത്തെ നമ്മൾ ദിവസവും ജപിക്കണം. അങ്ങനെ ജപിക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായി നമുക്കും പരമമായ ഭക്തി ലഭിക്കും. പുഷ്പദന്തൻ ഏതുപോലെയാണോ ഭക്തോത്തമനായി ഭവിച്ചത്, അതേപോലെ നമ്മളും ഭക്തോത്തമരായിത്തീരും. ഭഗവാന്റെ മഹിമ അപാരമാണെന്ന ബോധം നമുക്കുള്ളിൽ ഉദിക്കും. അതുകൊണ്ട് എല്ലാവരും ശിവമഹിംനാ സ്തോത്രം ജപിക്കണം. ഹരിയോ.